Hi friends, welcome to SR Creations. Today, we will talk about the biology textbook. Second-term evaluation, that is, Christmas exam, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം കൂട്ടുകാർക്ക് സ്കോർ എന്ന് പറയുന്നത് അഥവാ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ടൈം വന്നിട്ട് 40 മിനിറ്റ്സാണ്, അതായത് 40 മിനിറ്റാണ് ബയോളജി എക്സാമിന് വേണ്ടി വരുന്നത്. അപ്പോൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് മൂന്ന് എക്സാമും ഒറ്റ ദിവസമായിരിക്കും നടക്കുക. അപ്പോൾ അതിൽ ബയോളജിക്കുള്ള ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. ഓരോ സബ്ജക്റ്റിനും അതുപോലെ തന്നെയാണ്, 20 ആണ് സ്കോർ വരുന്നത്. അപ്പോൾ ഇനി ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് നോക്കാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിനും ഉത്തരം എഴുതുക. ഓരോന്നിനും 1 സ്കോർ വീതമാണ് ഉള്ളത്. 1-ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക എന്നതാണ് 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, അതുല്യ, ഗ്രാമലക്ഷ്മി, ബോം വൈറ്റ്, വൈറ്റ് ലഗൂൺ. അപ്പോൾ ഇതിൽ ബോം വൈറ്റാണ് ഒറ്റപ്പെട്ടത്, മറ്റുള്ളവ കോഴി ഇനങ്ങളാണ്. അടുത്ത് 2-ാമത്തേത്, ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കോശം, 2-ാമത് കല, 3 അവയവം, 4 അവയവ വ്യവസ്ഥ, ജീവി. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഫ്ലോ ചാർട്ടുകളെല്ലാം കൂട്ടുകാരൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. 3-ാമത്തെ ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനയിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഫസ്റ്റ് എ ക്വസ്റ്റ്യനിൽ തെറ്റൊന്നും തന്നെ ഇല്ല. ബി ക്വസ്റ്റ്യനിൽ ദ്വിമാന പദ്ധതിയുടെ ഉപജ്ഞാതാവ് റോബർട്ട് ബ്രൗൺ അല്ല, കാളിനിയോസ് ആണ് കേട്ടോ. അടുത്ത സി ചോദ്യം, ദ്വിമാന പദ്ധതി പ്രകാരം പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിക്സ് ഡൊമാസ്റ്റിക്സ് ആണ്, അത് ശരിയാണ്. അപ്പോൾ എയും സിയും ശരി ഉത്തരമാണ്, ബി തെറ്റാണ്, അതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. 4-ാമത്തെ ചോദ്യം, പശുവിൻ്റെ നാടൻ ഇനങ്ങളാണ് വെച്ചൂറ്, കാസർഗോഡ്, കുള്ളൻ. അപ്പോൾ പശുവിൻ്റെ നാടൻ ഇനങ്ങളാണ് 1-ാമത്തെ ഓപ്ഷനിലുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ, 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. 5-ാമത്തെ ചോദ്യം, ചില കൃഷി മേഖലകൾ ചുവടെ നൽകിയിരിക്കുന്നു, അവ ഓരോന്നും ഏതാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ പിസിക്കൾച്ചർ, ഇത് മത്സ്യം വളർത്തുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് പിസിക്കൾച്ചർ. ബി സെറികൾച്ചർ, പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. 6-ാമത്തേത്, കാരണം എഴുതുക, വൈറസുകളുടെ സവിശേഷതകൾ മൂലം അവയെ നിലവിലുള്ള വർഗീകരണങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരം, വൈറസിന് കോശമില്ല, ജീവകോശത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമേ വൈറസിന് ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നുള്ളൂ. 7-ാമത്തെ ചോദ്യം, സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സുസ്ഥിര കൃഷിയുടെ ജൈവ മാലിന്യ സംസ്കരണം സാധ്യമാകുന്നു. സൂചന ഇവിടെ തന്നിട്ടുണ്ട്, ജൈവവളം, ബയോഗ്യാസ്. ജൈവ വളത്തിൽ ജൈവ മാലിന്യങ്ങളെ അഥവാ കമ്പോസ്റ്റാക്കി നമുക്ക് മാറ്റാം. അടുത്ത് ബയോഗ്യാസ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബയോഗ്യാസുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയും. അടുത്ത് നോക്കിയേ, 8-ാമത്തെ ചോദ്യം, വർഗീകരണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞന്മാരും അവരുടെ സംഭാവനകളുമാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരി ഉത്തരം വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്ന് തരംതിരിച്ചു. കാൾ വോൾസ് 6 കിങ്ഡം വർഗീകരണം നടത്തി. അടുത്ത് റോബർട്ട് എച്ച് വിറ്റാക്കർ 5 കിങ്ഡം വർഗീകരണങ്ങൾ നടത്തി. അടുത്ത് തിയോഫ്രാറ്റസ് സസ്യങ്ങളെ ഏകവർഷി, ദ്വിവർഷി, ബഹുവർഷി എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാറ്റസ് ആണ്. ജോൺ റേ ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാരൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ മാതൃക കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാ എക്സാമുകളിലും ഇതുപോലെ തരംതിരിക്കാനുള്ളത്, അതല്ലെങ്കിൽ അനുയോജ്യമായ തിരഞ്ഞെടുത്ത് ജോഡി തരംതിരിക്കാനായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ 2 കോളം വരച്ചതിന് ശേഷം റൈറ്റ് ആൻസേഴ്സ് കൂട്ടുകാർ എഴുതി വയ്ക്കാം. അടുത്ത് 9-ാമത്തെ ചോദ്യം, മണ്ണില്ലാതെയും കൃഷി ചെയ്യാം. ആധുനിക കൃഷി രീതികളെക്കുറിച്ചുള്ള സെമിനാറിൽ ഉയർന്നു വന്ന ഒരാശയമാണ്. ഇത് വിശകലനം ചെയ്ത് ഒരു തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം, ഇത്തരത്തിലുള്ള 2 കൃഷിരീതികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ വരുന്ന, അതായത് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന 2 രീതികളാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സ്. അടുത്ത് ബി ചോദ്യം, ഇത്തരം കൃഷി രീതികൾ കൊണ്ടുള്ള ഏതെങ്കിലും 2 നേട്ടങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്.
ഒന്നാമത്തേത് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ മണ്ണ് ഇതിന് ആവശ്യമേ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സ്ഥലം ലാഭമായിട്ട് ലഭിക്കും, സ്ഥല ലാഭം ഉണ്ടാവും. അതുമാത്രമല്ല കാലാവസ്ഥയുടെ മാറ്റങ്ങളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഒന്നും തന്നെ ഇതിനെ ബാധിക്കുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജലസേചനം വളരെ എളുപ്പമാണ്. നമ്മൾ മണ്ണിലേക്ക് വെള്ളം മൂർന്നിറങ്ങി ഇങ്ങനെ പോകുന്നതിനേക്കാൾ ബെറ്റർ വളരെ ജലസേചനം ഉളവാക്കുന്ന കൃഷി രീതികളാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും 3 മാർക്ക് വീതമാണ് കേട്ടോ. 10-ാമത്തെ ചോദ്യം നോക്കിയ പ്രസ്താവന വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണു വളങ്ങൾ. ഏ ചോദ്യം, ഇത്തരത്തിൽ വളങ്ങളായി ഉപയോഗിക്കുന്ന 2 ബാക്ടീരിയകളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 അസറ്റോബാക്ടറും 2-ാമത്തേത് റൈസോബിയവും. അപ്പോൾ ഇതെല്ലാം വളങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളാണ് കേട്ടോ. അടുത്ത ബി ചോദ്യം, ഇത്തരം വളപ്രയോഗം നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അത് 1-ാമത്തേത് ജൈവ വള ലഭ്യത മണ്ണിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 1-ാമത്തേത് 2 മതിയായിട്ടുള്ള ജലസേചന സൗകര്യം ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളിൽ ഒന്നാണ്. 3-ാമത്തേത് ഒരു കാരണവശാലും നമ്മൾ രാസവളങ്ങൾ ഇതിന് മുന്നേ ഉപയോഗിക്കാനൊന്നും പാടുള്ളതല്ല. അപ്പോൾ ഈ വളപ്രയോഗം നടത്തുമ്പോൾ ഇത്രയും മുൻകരുതലുകൾ നിങ്ങൾ എടുത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. 11-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയവയെ ഉചിതമായി ക്രമീകരിച്ച് അനുയോജ്യമായ കൃഷി രീതികളുടെ പേര് തലക്കെട്ടായി നൽകിക്കൊണ്ട് പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, പോളി ഹൗസ് ഫാമിങ്ങിനെയും പ്രിസിഷൻ ഫാമിങ്ങിനെ കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് തരംതിരിച്ച് എഴുതാം. താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കാൻ കഴിയുന്നതും പോളി ഹൗസ് ഫാമിങ്ങിലാണ്. അതുപോലെ പ്രിസിഷൻ ഫാമിങ്ങിൽ വരുമ്പോൾ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നുണ്ട്. അതുപോലെ തന്നെ കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും പ്രിസിഷൻ ഫാമിങ്ങിലൂടെ കഴിയുന്നുണ്ട് കേട്ടോ. അടുത്ത 12-ാമത്തെ ചോദ്യം, സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മറ്റൊരു ചോദ്യമാണ്. കോളം എയ്ക്ക് അനുസരിച്ച് കോളം ബി സി ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ നോക്കിയ അമീബ, പ്രോട്ടിസ്റ്റ, സിയിൽ ന്യൂക്ലിയസോടുകൂടിയ ഏകകോശ ജീവികൾ, 2 കുമിളുകൾ, ഉത്തരം ഫംജി, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, അതാണ് കുമിളുകൾ. അടുത്ത് 3 ബാക്ടീരിയ, മൊനീറ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ. സീല് സവിശേഷത അതിൻ്റെ. അപ്പോൾ ഇത് കൂട്ടുകാർ എഴുതുക. അടുത്ത് നോക്കിയ 13-ാമത്തെ ചോദ്യം, സിംഹത്തിൻ്റെ വിവിധ വർഗീകരണ തലങ്ങൾ കണ്ടെത്തി 6 കിങ്ഡം വർഗീകരണത്തിന് അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡൊമൈൻ യുക്കാരിയ, ഡൊമൈനിലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇത്രയും വരുന്നുണ്ട്. യുക്കാരിയയിൽ അനീമിയ, കോഡേറ്റ്, മാമിലിയ, കാർണവേറ, ഫെലിഡെ, പാന്തിറ, ലിയോ, ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കൂട്ടുകാരുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് 2022-23 ക്രിസ്മസ് എക്സാമിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് വയ്ക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒത്തിരി ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂട്ടുകാർ നന്നായി വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് ഉപയോഗമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.